കേരളത്തിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്നത് മാധ്യമ താലിബാനിസമാണെന്ന് തുറന്നടിച്ച് ഇരിങ്ങാലക്കുട രൂപത മുഖപത്രം. മാധ്യമ ഭീകരതയെ ചെറുക്കാൻ നിതാന്ത ജാഗ്രത വേണമെന്നും കേരള സഭയുടെ മുഖപ്രസംഗം മുന്നറിയിപ്പ് നൽകുന്നു. സംസ്ഥാനത്തെ ഒരു വിഭാഗം പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും സമൂഹ മാധ്യമങ്ങളും ആപത്കരമായ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നാണ് മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ക്രൈസ്തവർക്കെതിരായ മാധ്യമ താലിബാനിസം എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പത്രത്തിന്റെ പ്രചാരം വർദ്ധിപ്പിക്കാനും റേറ്റിംഗ് കൂട്ടാനുമായി ക്രൈസ്തവ വിരുദ്ധ വാർത്തകളും ചർച്ചകളും വിചാരണകളുമാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ നടത്തുന്നത് എന്ന് മുഖപ്രസംഗം തുറന്ന് എഴുതുന്നു. ക്രൈസ്തവ സഭയിലോ ലോക സമൂഹത്തിലോ നന്മയുടെ ഒരംശം പോലും കാണാനാവാത്ത ഇവർ സഭയ്ക്കെതിരെ ഏതെങ്കിലും ആരോപണമുണ്ടായാൽ ദിവസങ്ങളോളം അന്തിചർച്ച സംഘടിപ്പിക്കും. സഭയിൽ നിന്ന് സ്വയം പുറത്തായവരെയും പുറത്താക്കപ്പെട്ടവരെയും സഭാ വക്താക്കളാക്കി ചർച്ചകളിലിരുത്തുന്ന ഇവർക്ക് രണ്ട് ലക്ഷ്യങ്ങളാണ് ഉള്ളത്. സഭാവിരുദ്ധ വാർത്തകൾക്കും മാർക്കറ്റുണ്ടെന്ന വിപണി ലക്ഷ്യവും ക്രൈസ്തവ സമൂഹത്തെ തകർക്കുക എന്ന വിഭാഗീയ ലക്ഷ്യവും. സഭയ്ക്കെതിരെ നടക്കുന്ന അധിക്ഷേപങ്ങളിലും അവഹേളനങ്ങളിലും ഇവർ പ്രോത്സാഹനം നൽകുകയാണ് പതിവ്. മീശ എന്ന നോവൽ വിമർശനത്തെ തുടർന്ന് പിൻവലിക്കുകയും രാക്ഷസരാമൻ എന്ന സിനിമാ പേര് മാറ്റുകയും മുഹമ്മദ് നബിയെ പറ്റിയുള്ള പരാമർശം ആഴ്ചപ്പതിപ്പിൽ നിന്ന് മാറ്റാനും തയ്യാറായപ്പോൾ ഈശോ എന്ന സിനിമയുൾപ്പെടെ ഒട്ടേറെ ക്രൈസ്തവ അവഹേളന സിനിമകളുടെ നിർമ്മാണവും പ്രദർശനങ്ങളും നിർബാധം തുടരുകയാണെന്നും മുഖപ്രസംഗം എടുത്തു പറയുന്നു. ഇവയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിലെ മാധ്യമ താലിബാനിസത്തെക്കുറിച്ച് കേരള സമൂഹം ജാഗ്രത പുലർത്തണമെന്നും മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നു.